സുചിത്രയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കളുടെ ഭർത്താവിനെ താങ്കൾ ആദ്യമായി കണ്ടത് ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു. ആ സമയത്ത് താങ്കളുടെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ എന്തിനാണ് അമ്പലത്തിൽ കൊണ്ടുപോയത്? ചേട്ടൻ ചെറിയൊരു കൈവശത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആകുമ്പോഴത്തേന് ഈ ജോൽസ്യം ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് ഇങ്ങനെ കബഡിയൊക്കെ നിരത്തി നോക്കി പുള്ളിക്കാരൻ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാ. അപ്പൊ പുള്ളി അവിടെ വഴിപാട് ചെയ്യണം ഇവിടെ വഴിപാട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോ അമ്മ വീട്ടിൽ പറയും, എടാ സുജിമോനെ, അമ്മ താട്ടനെ സുജിമോനെ എന്ന് വിളിക്കും, അതൊന്ന് ചെയ്യണോന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ വന്നിട്ടായിരുന്നു, നിനക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഉറപ്പായിട്ടും കൈവശം തന്നിട്ടുള്ളടാ, നിന്റെ വയറ്റിൽ എന്തോ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ അമ്മ. എന്നിട്ട് അന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്താ ശരി എന്നാ അത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു. പക്ഷെ താട്ടൻ എന്ന് പറഞ്ഞാൽ എന്നാ കളഞ്ഞേക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ തിരുവീഴ അമ്പലം ഉണ്ട് ആലപ്പുഴ. അപ്പൊ ഇത് ഇങ്ങനെ ഈ തിരുവീഴ അമ്പലം, അപ്പൊ അതിങ്ങനെ കൈവശമൊക്കെ ഛർദ്ദിപ്പിക്കുന്നത് മറ്റേ കബഡി നിർത്തുമല്ലോ, ആ കബഡി നിർത്തുന്ന ആള് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു അമ്പലം ക്ഷേത്രത്തിൽ പോയാൽ മതി, അവിടെ ഛർദ്ദിപ്പിക്കുമെന്ന് പറഞ്ഞു, ഇത് ഛർദ്ദിപ്പിച്ച് കളയൂന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഛർദ്ദിപ്പിക്കാൻ വേണ്ടി ഛർദ്ദിപ്പിച്ച് കളയും. സൂപ്പർ സ്ഥലമാണ്. കൈവശം അവനെന്തോ കൈവശം കൊടുത്തു പറയത്തില്ലേ. ആ അമ്പലത്തിന്റെ പ്രത്യേകതയാണ് കൈവശം അവിടെ നിന്ന് ഒരു വെള്ളം കൊതി തീർത്ഥം കൊടുക്കും. തീർത്ഥം കൊടുത്തു കഴിയുമ്പോൾ പച്ചമരുന്ന് കലക്കിയിട്ട് നമുക്ക് തരും. അത് കുടിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ നാലുപരം മണലാണ്, അത് കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ വാള് വെക്കും. ഞാൻ മാത്രല്ല, കൊറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വാള് വെക്കാം, അല്ല ഇത് ഛർദ്ദിപ്പിക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പത്തിനും വിഷ്ണുവിനും ആലപ്പുഴയാണല്ലോ, ഞങ്ങളാണെങ്കിൽ പരസ്പരം കണ്ടിട്ടുമില്ല, ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ വരുന്നുണ്ട്, വരാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണു ആണോ, എന്നാ ഞാൻ വരാം, ഇവിടുന്ന് ആകെ 7 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും വീട്ടിന്ന് 32 കിലോമീറ്റർ ഉണ്ടെന്ന് പിന്നെ അറിഞ്ഞത്, പിന്നെ വിഷ്ണുട്ടൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ 7 കിലോമീറ്റർ ഉള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുട്ടൻ പറഞ്ഞു, എന്നാ ഞാനും വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും പറഞ്ഞു, എന്നാ വാ കാണാലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കും ഇല്ല കണ്ടിട്ടില്ല. അപ്പൊ അമ്മയ്ക്കും ഏട്ടനത് അറിയില്ലായിരുന്നല്ലോ. മനസ്സിലാകാത്തൊരു കാര്യം, ഈ ചെർപ്പളശ്ശേരി കിടന്ന ഒരാളിനെ എങ്ങനെയാണ് ഫോണിൽ കണ്ടെത്തിയെന്നുള്ളത്? അത് ഈ ഫേസ്ബുക്ക് വഴിയാ കണ്ടത്. ഫേസ്ബുക്ക് വഴി അങ്ങനെ പറ, ഒരു ലിങ്ക് വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ അവിടെ ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് കട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾ എഡിറ്റർ അല്ലേ, അങ്ങോട്ട് കട്ട് ചെയ്യും. അങ്ങോട്ട് കട്ടിയത് പോകും. അപ്പൊ അങ്ങനെ അമ്മയും ഞാനും താട്ടനും താട്ടന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നാലുപേരും കൂടെ ആണ് അമ്പലത്തിക്ക് പോയത്. അപ്പൊ ഞാനും കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനും പോകുന്നു, വിഷ്ണുണ്ണ അവിടുന്ന് വരുന്നു. അപ്പൊ ഞങ്ങളാണ് ആദ്യം എത്തിയത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒരു ഒരു ആൽത്തറയുണ്ട്. അപ്പൊ ആൽത്തറയുമ്പോ ഞാനിങ്ങനെ ഇരുന്നു, താട്ടനും താട്ടന്റെ ഫ്രണ്ടും കൂടെ അപ്പുറത്ത് മാറി നിന്ന് ഞാൻ സംസാരിക്കുക. അപ്പൊ ഒരു ഒരു മെഡിക്കൽ റെപ്പിന്റെ ഒരു രൂപത്തിൽ വിഷ്ണുട്ടൻ ബാഗൊക്കെ ഇട്ട് ഒരു കൂട്ടുകാരന്റെ കൂടെ ബൈക്കേൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വട്ടത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വന്ന് ഫ്രണ്ടി വന്നിട്ട് വണ്ടി നിർത്തി. അപ്പൊ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, എനിക്കാണല്ലോ അറിയുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഏട്ടൻ അവിടെ വന്നിറങ്ങി ഒരു എന്താ ബസ്സിന്റെ ഒരു സൈഡിൽ മാറി ഇങ്ങനെ നിന്ന് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു 10 മിനിറ്റ് നിന്നിട്ട് ഞാൻ പോവും, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2.5 മണിക്കൂറിന് വിഷ്ണുട്ടൻ പോയതേ ഇല്ലായിരുന്നു. ഞാനൊരു പൊട്ടൻ, ഞാനിക്കറിയില്ലല്ലോ ഇത് ഇവിടെ ഇതായിട്ട് വരാനെന്നുള്ള കാര്യം. എന്നിട്ട് മനസ്സിലായി അല്ലേ, ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. നിങ്ങളുടെ ബ്രദറിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല? ഇല്ല, അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സംസാരിച്ചോ നിങ്ങൾ അമ്മേ? ആ ഞങ്ങൾ ഞാനാണെങ്കിൽ ആ സമയത്ത് സംസാരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ വെറുതെ നോക്കി നിക്കുമല്ലോ. അപ്പൊ അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി 2.5 മണിക്കൂർ നോക്കി. ഇല്ല, 2.5 മണിക്കൂർ നോക്കിയില്ലായിരുന്നു. 2.5 മണിക്കൂർ നോക്കിയവർക്ക് മനസ്സിലാവില്ലേ? അപ്പൊ അത്രയും നേരം നോക്കിയില്ലായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ കണ്ണു വെട്ടിച്ച് നോക്കിയായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ സ്ലിപ്പ് എഴുതി കൊടുക്കും അവിടെ പേരും ഡീറ്റെയിലും ഒക്കെ. അപ്പൊ അത് എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങ് പോയപ്പോ പെന്നില്ലായിരുന്നു അവിടെ. അപ്പൊ ഒരു പേന വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടെ തന്നെ അകത്തൊരു ചെറിയ കട ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അമ്മ പാവം, അമ്മ പറഞ്ഞു ഓടിപ്പോയി വാങ്ങിട്ട് വരാൻ പറഞ്ഞു. ഈ ചെറിയ പിള്ളേരോടൊക്കെ പറയല്ലേ ഓടിപ്പോയി വാങ്ങിട്ട് വന്ന്. ഞാനതുപോലെ അത് വാങ്ങാൻ വേണ്ടി ചെന്നപ്പത്തിന് വിഷ്ണുണ്ണ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നു, ഞാൻ പെണ്ണ് വാങ്ങാൻ വേണ്ടി അങ്ങോട്ടും പോയി. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഏട്ടനോട് അമ്മ എന്തിയെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ എപ്പോഴാ പോണേന്ന് ചോദിച്ചു, ഏട്ടൻ പറഞ്ഞു കുറച്ച് എന്റെ മോളിൽ പറഞ്ഞു, ഇത്രയും സംസാരിച്ചുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ പെണ്ണും വാങ്ങിപ്പോയി. പിന്നെ വിഷ്ണുട്ടൻ അവിടെയും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പുറത്തോട്ട് പോയപ്പോ വിഷ്ണുട്ടന് പിന്നാലെ വന്നു. പിന്നെ വിഷ്ണുട്ടൻ ഇങ്ങനെ പോയി, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെയും പോയി. പിന്നെ അങ്ങനെ പോയി.